ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓണമല്ലേ വരാൻ പോകുന്നത്, അപ്പം നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീതിയൊക്കെ ഉള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിന് ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ പൂക്കളമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു യെല്ലോ കളറും പിന്നെ ഒരു ബഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബഡ്സിൽ നമ്മൾ ആ ഒരു യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബോട്ടിലിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു പൂക്കളത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. ഇതിലാണ് നമ്മളൊരു ഫ്ലവർ വരയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഫ്ലവർ വരച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു പൂക്കളം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒക്കെ വരക്കുന്ന പോലെ ഇതുപോലെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലുള്ള ആ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ചുറ്റിലായിട്ടാണ് നമ്മൾ ആ ഒരു പൂക്കളം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ പറയുക, ആ ഒരു റൗണ്ട് ആ ഒരു ഫ്ലവറിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു റൗണ്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു നമുക്ക് മനസ്സിലാവണം കേട്ടോ, ഒരു ആ ഒരു രീതിക്ക് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റൗണ്ട് വരച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മളൊരു ഫ്ലവറൊക്കെ വരക്കുമ്പം അത് സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ഫ്ലവർ വരക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറും പിന്നെ ലൈറ്റ് വയലറ്റ് കളറും കൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് രണ്ടും കൂടെ ഒരു മിക്സഡ് കളർ ആക്കിയിട്ടാണ് ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഇതുപോലൊരു എന്താ പറയുക, ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. ഒന്നുമില്ലാത്ത സിമ്പിൾ പരിപാടിയാണ് ഈ ഒരു ഫ്ലവർ വരക്കാനായിട്ട്. നമ്മൾ ഏതെങ്കിലും റൗണ്ട് ബ്രഷ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞ് റൗണ്ട് ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഇത് അഞ്ച് പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ ആക്കിയിട്ടാണ് വരക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പൊന്നും കാണാത്ത രീതിക്ക് ആ ഒരു ബ്ലാക്ക് കളർ, അതായത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാത്ത രീതിയിൽ ആ ഒരു ഫ്ലവർ വെച്ചിട്ട് നമുക്കൊന്ന് ഫിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ വരക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ക്രോം യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, അതൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് യെല്ലോ കളറ് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു റൗണ്ട് ബ്രഷ് എടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവറിൻ്റെ ഒരു മോഡലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ബോട്ടിലിന് ചുറ്റിലും വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചുറ്റിനും ആ ഒരു ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്കൊരു സ്റ്റാർ ഫ്ലവറിൻ്റെ ആ ഒരു ലുക്കാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു സെയിം ബ്രഷ് തന്നെ നമ്മളിപ്പോൾ ആ ഒരു ഫ്ലവർ വരച്ചിട്ടുള്ള ആ ഒരു ബ്രഷിനെ കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ വേറെ തന്നെ എടുത്ത് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മൾ ആ ഒരു സ്റ്റാർ ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് കുറച്ച് പെറ്റൽസൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ബ്രഷ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒരു പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പം ഒരു നമ്മളെ ചെമ്പരത്തിപ്പൂ ഇല്ലേ, അതിൻ്റെ ആ ഒരു ഇതള് പോലെയാണ് കേട്ടോ വരക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അതള് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു അതിൻ്റെ ആ അറ്റത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു ഒരു വളഞ്ഞ വളഞ്ഞ പോലെയല്ലേ ഉണ്ടാവാം. അതേപോലെ ആ ഒരു മോഡല് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ അല്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി അടുത്ത ഒരു ലെയറും കൂടെ വരക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിപ്പമുള്ളൊരു ഫ്ലവറാണ് വരക്കുന്നത്. അപ്പോൾ ഞാൻ ബേൺ സിയെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പകുതി ഭാഗമാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ പോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചുറ്റിലൊന്ന് വരച്ചെടുക്കാം ആദ്യം. അങ്ങനെ ഇപ്പോൾ അത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫ്ലവർ ഞാൻ വരക്കുന്നത് പിങ്കും വൈറ്റും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പം ഞാൻ റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു വരച്ചിട്ടുള്ള ആ ഒരു പൂമ്പൊടി പോലെ തോന്നിക്കുന്ന അതിൻ്റെ ചുറ്റിലായിട്ടും ഇതുപോലെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിങ്ക് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം ബ്രഷ് തന്നെ കഴുകൊന്നും ചെയ്തിട്ടില്ല. ആ വൈറ്റ് കളറിൽ തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആക്കിയിട്ട് നമ്മൾ ആ വരച്ചിട്ടുള്ള ആ ഒരു പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് കുറച്ചും കൂടെ എന്താ പറയുക പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവറും സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ യെല്ലോ കളർ എടുത്തിട്ട് നമ്മൾ ആ ഒരു പൂമ്പൊടിക്ക് ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് അതിനിടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൂക്കളം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു ഇതള എനിക്ക് അത്രയ്ക്ക് ഒരു എടുപ്പ് തോന്നിക്കുന്നില്ല. അപ്പം ഞാൻ വൈറ്റ് കളർ ഒരു പോയിൻറ്റഡ് ബ്രഷിൽ വൈറ്റ് കളർ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗിൽ നിന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചെങ്കിലും നമുക്കത് ആ ഒരു ഫ്ലവർ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവും, ഒരു അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൂക്കളം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ മിനുക്കുപണികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഓവറായി പോവും. ഇപ്പം തന്നെ വലിയൊരു വൃത്തിയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പേൾമെറ്റാലിക് ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ഓണാശംസകൾ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഓണാശംസകളും എഴുതി കഴിഞ്ഞ്, പക്ഷേങ്കിൽ ഈ ഓണാശംസകളില്ലേ അത് കുറച്ച് എന്താ പറയുക സൈഡ് ഔട്ടൊക്കെ ആയിപ്പോയി. ആ ആശംസകൾ വരെ എത്തുന്നിടത്ത് സൈഡ് ഔട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു നമ്മൾ ആ ഒരു ഓണാശംസകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു ചെറുതായിട്ടൊരു കുഞ്ഞു തെങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവ് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നൂല. അപ്പോൾ ആ ഒരു തെങ്ങും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിലിവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നല്ലപോലെ പെയിൻ്റൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഞാനൊരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പെയിൻ്റൊക്കെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാർണിഷും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപാടി നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക പൂക്കളം ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും എല്ലാവരും, ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം.